ഞാനൊരു ഹോക്കി ഗോൾ കീപ്പറാണ്. ഈ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞൊരു സംഭവം ഹോക്കിക്കകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഹോക്കി നമ്മൾ യാതൊരു ബന്ധമില്ല അല്ലേ. ഹോക്കി കളിക്കുന്നവരെല്ലാം ഹോക്കി എടുത്ത് ഓടുകയാണ്. ഞാൻ പാവം എല്ലാം കെട്ടി പുറകെ പോയി നിൽക്കുന്ന ഒരു സാധനം മാത്രമാണ്. അപ്പം പുറകിൽ നിന്ന് കാണുന്നു എനിക്ക് വേറൊരാൾ സപ്പോർട്ട് വേണ്ട എൻ്റെ പെർഫോം ചെയ്യാൻ. ഞാൻ ബോൾ തരത്തിട്ടാൽ മാത്രം മതി. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും കാലം കളിക്കാൻ പറ്റിയതും ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരുത്തരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏതൊക്കെ ബോൾ അടിച്ചാലും ഞാൻ പിടിക്കുന്നു. അത് എൻ്റെ കഴിവ് മാത്രമാണ്. അതിനകത്ത് വേറൊരാളുടെ ഇൻഫ്ലുവൻസോ വേറൊരാളുടെ സപ്പോർട്ടിൻ്റെയോ ആവശ്യം ഇതിനെ ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാനൊരു ടീം പ്ലെയറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരില്ലാണ്ട് എനിക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഡിഫൻസിനെ ഞാൻ ഡിഫൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എൻ്റെ മിഡ്ഫീൽഡേഴ്സിനെ വിളിക്കണം, അവരെ കൊണ്ടുവരണം, അവരുടെ കൂടെ നിന്ന് അവരെൻ്റെ കൂടെ നിന്നാൽ മാത്രമാണ് എനിക്കൊരു കളി ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു കാര്യം കേരളത്തിൻ്റെ ഹോക്കിയുടെ അസോസിയേഷനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കെല്ലാം നമ്മളെല്ലാവരും കേരളത്തിലെ അസോസിയേഷൻ്റെ പ്രശ്നമല്ല, കേരളത്തിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല അതിനകത്തേക്ക് നോക്കത്തുള്ളൂ. ഈ ഹോക്കി ഏകദേശം ഹോക്കി ഒരു സ്റ്റാൻഡേർഡ് ഗെയിമായിട്ട് വന്നു, അല്ലെങ്കിൽ ആസ്ട്രോടർഫിലേക്ക് ഗെയിം വന്നത് ഏകദേശം 2000 വരെയാണ്, അല്ലെങ്കിൽ 2001 പോലെ. അല്ലെങ്കിൽ നാഷണൽസ് കൂടുതൽ. ഞാനൊക്കെ ആദ്യം നാഷണൽസ് കളിച്ചപ്പോൾ ചട്ടലോട്ടിൽ തന്നെ കളിച്ചത്, ഗ്രാസ് ഗ്രൗണ്ടിൽ കളിച്ചത്. അന്ന് എനിക്കൊന്ന് രമസാറൊക്കെ വന്നതിന് ശേഷം നമ്മൾ കോഴിക്കോട് ഒരു നാഷണൽസിൽ U17 U19 യെസ് സാർ സെക്കൻഡ് വന്നു. അത് മാത്രമേ നമ്മുടെ പെർഫോമൻസ് ഉള്ളൂ. അപ്പം ചട്ട് ഗ്രൗണ്ടിലും നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് പറയാനുള്ളത് അന്നും പറയാനുള്ളത് എൻ്റെ നമുക്ക് ആസ്ട്രോടർഫി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജയിക്കാത്തതെന്ന. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ അസോസിയേഷൻ സ്പ്ലിറ്റ് ആകുന്നു. ഇപ്പം സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം സീരിയസ് ടോപ്പിക് ആവപ്പോട്ടെ, നിങ്ങൾ ഇന്ന് നാളെ ഒരു കോൺഫറൻസ് നടക്കരുത് മീഡിയാസ്. എൻ്റെ ഒരു നാട്ടിൽ ഇപ്പോഴാണ് ഒരു സ്റ്റേഡിയത്തിന് ഒരു ചെറിയൊരു വോളിബോൾ സ്റ്റേഡിയമാണ്, അതിൻ്റെ ഇന്നലെയാണ് MLA അത് ക്ലിയർ ചെയ്തതെന്ന് പറഞ്ഞ് ഒരു 30 ലക്ഷം രൂപ അനൗൺസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് എനിക്കൊരു പുതിയ ഇത് കിട്ടുന്നത്. അതും 5-6 വർഷങ്ങളായിട്ട് എന്താ പറയുന്നത്, ഒരു വോളിബോൾ ഗ്രൗണ്ടാണ്, ചെറിയൊരു വോളിബോൾ ഗ്രൗണ്ട് മൾട്ടിപ്പർപ്പസ് ഗ്രൗണ്ടാക്കി വരുന്നത്. അത് ഏകദേശം 1 കോടി രൂപ പോലും വരില്ല. അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് 4 ആസ്ട്രോടർഫ് 40 കോടി രൂപയ്ക്ക് ഈ ഒരു ഹോക്കി ഗ്രൗണ്ട് പണിയണമെങ്കിൽ ഗ്രൗണ്ടിൻ്റെ സ്ഥലം, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ഹോസ്റ്റൽസ്, അതിൻ്റെ അക്കോമഡേഷൻസ്. ഇത് കേൾക്കുമ്പോൾ രസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ കണ്ടപ്പോഴേക്കും തോന്നുന്നത്, കാരണം ഞാൻ PMനെ കണ്ടിട്ടുണ്ട്, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുള്ള ഗ്രൗണ്ട് ആരെ കിട്ടും? ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്ഥലം കിട്ടും, സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ എവിടെ കിട്ടും, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകുമോ? അപ്പം ഒത്തിരി നൂലാമാലകളുണ്ട്. അതിനുശേഷം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഹോക്കി കളിച്ച് വന്ന ഒരാളാണ്. എനിക്ക് അസോസിയേഷൻ്റെ ഒരു കാര്യമാണ് സത്യം പറയാം, അഡ്മിനിസ്ട്രേഷൻ വർക്ക് എന്താണെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ജൂനിയർ ടീമിൻ്റെ കോച്ചായിട്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. കാരണം ഹോക്കി എനിക്കറിയാം, ഹോക്കി എനിക്ക് പഠിപ്പിക്കാനറിയാം, പക്ഷേ അസോസിയേഷൻ റൺ ചെയ്യേണ്ടത് ഒരു പക്ഷേ നിങ്ങളായിരിക്കണം. ഞാനെന്ന് പറയുന്നൊരു വ്യക്തി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ചെയ്തു. അവിടെ ഒരു മെഡൽ ഇരിപ്പുണ്ട്, ഇതിനകത്ത് കണ്ട ഒരു മെഡൽ ഇരിപ്പുണ്ട്, 2 മെഡൽ കൊണ്ടുവന്നു. ഇനി എന്നെ സെല്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പക്ഷേ നിങ്ങളുടെ തോൽവിയായിരിക്കാം, അതൊരിക്കലും എൻ്റെ ഒരു തോൽവിയല്ല. ഇതിനകത്ത് അസോസിയേഷനിലിരിക്കുന്ന ആളുകൾ വേണം ഇതിനു വേണ്ടി ഒത്തുവാണിക്കാൻ. അല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സുനിൽ ഛേത്രിയോട് വന്നിട്ട് പറയണം, സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോളിന് ഇതിൻ്റെ തലയിലാണ്, നീ തന്നെ ഫുട്ബോൾ നോക്കണമെന്ന് പറഞ്ഞ് നടക്കുകയല്ല. കളിച്ച പുള്ളിക്കാരൻ കഴിയാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി വെച്ചാൽ കളിക്കുക, രാജ്യത്തിന് വേണ്ടി പേരെടുക്കുക. അത് ഞാനും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന് വേണ്ടി കളിച്ചു, കേരളത്തിന് വേണ്ടി മെഡൽ വാങ്ങി. ഇനി കേരളത്തിലൊന്ന് നീ തന്നെ ഹോക്കി, കാരണം ഈ ഗെയിമിന് വേണ്ടി ഞാൻ 24 വർഷം ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് നിൽക്കുന്നത്. അപ്പം ഈ ഗെയിമിനെ ഞാൻ സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ ആ ഗെയിമിനെ കളിച്ചു. ഇനി ആ സ്നേഹം കൊണ്ട് ഇതൊരു ഉത്തരവാദിത്തമാക്കി മാറ്റരുത് ഒരിക്കലും. അതിനോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടാവും, അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കെടുത്ത പൊങ്ങ് തരാം സത്യമായിട്ടും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനകത്തിരിക്കുന്ന ഇമ്പറ്റേറ്റം അടക്കമുള്ളവർ ഇവിടെ ഇപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു എളുപ്പമുള്ള പരിപാടിയല്ല. ഗ്രൗണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഹോക്കി പൊക്കിക്കൊണ്ട് വന്ന അല്ലെങ്കിൽ ആസ്ട്രോടർഫ് പണിയുക, നമ്മുടെ ഇത്രയും നാളായിട്ട് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരാസ്ട്രോടർഫ് ഉള്ളത്? അത് ശ്രീജേഷ് വരാത്തതുകൊണ്ടൊന്നുമല്ല, ഒന്ന് അതിന് പുറകിൽ ആരും നടക്കുന്നതിന്, 2 ഈ ഗെയിം നമ്മുടെ നാട്ടിൽ പോപ്പുലർ അല്ല. അപ്പം ഇത് പറഞ്ഞൊരിക്കലും എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല. എനിക്കൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ എന്നെ 2 സ്റ്റെപ്പ് വലിക്കുന്നവരാണ് കൂടെയുള്ളെങ്കിൽ ഒരു പക്ഷേ എങ്ങോട്ടും പോകുന്നില്ല, ഹോക്കി ഇവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അപ്പം ഉറപ്പായിട്ടും നമുക്ക് ഹോക്കി കൊണ്ടുവരണം, ഹോക്കി ഒത്തിരി മുമ്പിലേക്ക് കൊണ്ടു തന്നെ ഉറപ്പായിട്ടും പോസാനോടെ ഉണ്ട്, ബാക്കി ഫ്യൂച്ചറിലുള്ള എന്താ പറയുന്നത് ഡബിളിൻ്റെ എല്ലാ ഭാരവാഹികളോടെ ഉണ്ട്. ഇവരുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കും. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം നാളൊരു സഹായമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പുറകോട്ട് വിടത്തില്ല എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ
നമുക്ക് വേണ്ടത് ഒരു ശക്തമായിട്ടുള്ള ഒരു പിന്തുണ നമ്മുടെ ഹോക്കിയുടെ അസോസിയേഷന്റെ ഭാഗത്തുനിന്നും അതിനോട് ഇഷ്ടമുള്ള ഇപ്പം എന്താ പറയുന്നത് നിങ്ങൾ വെറ്ററൻസിന്റെ അസോസിയേഷൻ ആണെങ്കിലും നിങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചിരുന്നാലേ നേടാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പൊക്കിയാൽ പൊങ്ങത്തില്ല, പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ എപ്പോഴും ഉണ്ട്.